സ്റ്റാഫ് നമ്മളോട് ചോദിക്കുക, കീമോ ചെയ്യാൻ വന്നതാണോ സർജറിക്കാണോ, കാരണം അവിടെ ചെല്ലുമ്പോ ആർ ടി പി സി ആർ ചെയ്തിട്ടാണല്ലോ ചെല്ലുക. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കേൾക്കുമ്പോ തന്നെ നെഞ്ചൊരു പേടിച്ചതാ. ഞാൻ ദുബായിൽ ഇരുന്നിട്ട് അത്രയും ടെൻഷൻ, സിനീനെ വേണമെങ്കിൽ വേറെ റൂമിലേക്ക് ഇരുത്തിയിട്ട് പറയാം, പക്ഷെ ആ ഡോക്ടർ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും പേഷ്യന്റും അറിയണം. അപ്പൊ അതോടുകൂടി നമ്മളൊക്കെ രണ്ടുപേരും തളർന്നേക്കണ തകർന്നേക്കണം. അങ്ങനെ സർജറി അവര് ചെയ്യണം എന്ന് പറഞ്ഞു, നമ്മൾ വീണ്ടും ചെന്നപ്പോഴാണ് റിസൾട്ട് വന്നത്. അന്ന് തന്നെ അവര് പറഞ്ഞു നമുക്ക് ഇത് സർജറി ചെയ്യണം, ഉടൻ തന്നെ സർജറി ചെയ്യണം. അപ്പോ അവിടെ ചെന്ന് ഹോസ്പിറ്റലെത്തി എം വി ആർ ക്യാൻസർ സെന്റർ എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീണ്ടും ക്യാൻസറിന്റെ ഹോസ്പിറ്റലാണ്. ആസ്റ്ററിനേക്കാളും അത്രയധികം ടെൻഷൻ കൂടി, കാരണം ആസ്റ്ററിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഓങ്കോളജി, ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റ് നെക്കിന്റെ ഓങ്കോളജി. അപ്പൊ ഈ എം ആർ ഐ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മളോട് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാൻ പറഞ്ഞിട്ട് ആദ്യം ഈ റിസൾട്ട് പറയും ഒന്നല്ല ചെയ്തത്. ആദ്യം ആള് പറഞ്ഞു നിങ്ങളോട് രണ്ടുപേരോട് ഞങ്ങൾക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു കൗൺസിലിംഗ് ക്ലാസ് പോലെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇതിനിപ്പോ എന്ത് റിസൾട്ട് വന്നാലും നമ്മളത് ഫേസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് പിന്നെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, മക്കൾക്ക് എത്ര വയസ്സ്, അതൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും സിനി കരച്ചിലായി. കാരണം അതൊക്കെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ചോദിക്കണം, എന്തെങ്കിലും മക്കള് കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോ പറയാനേ കിട്ടുന്നില്ല. അപ്പൊ നമ്മളോട് അതൊക്കെ ഇങ്ങനെ ചോദിച്ച് സിനി ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് പിന്നെ നമ്മളോട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. നിങ്ങള് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളിതിപ്പോ സിനീനെ വേണമെങ്കിൽ വേറെ റൂമിലേക്ക് ഇരുത്തിയിട്ട് പറയാം, പക്ഷെ ആ ഡോക്ടർ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും പേഷ്യന്റും അറിയണം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇരുത്തിയിട്ട് തന്നെ രണ്ടുപേരോടും കൂടിയിട്ട് പറഞ്ഞു ഇത് ചിലപ്പോൾ റിസൾട്ട് ചിലപ്പോൾ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, എന്തിരുന്നാലും നമ്മൾ അത് പോസിറ്റീവ് ആയിട്ട് തന്നെ കാണുക, അത് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, അപ്പൊ നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ സാധിച്ചു എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതോടുകൂടി നമ്മളൊക്കെ രണ്ടുപേരും തളർന്നേക്കണ തകർന്നേക്കണ. ഇനി ഇവിടെ വരുമ്പോ അറിയാൻ പാടില്ല, ഈ റൂമിലേക്ക് ഇനി കിടക്കുമ്പോ ചിരിച്ച മുഖം മാസ്ക് മാറ്റിട്ട് നോക്കട്ടെ ഫുള്ള് കരഞ്ഞു. ഇതിലെ ഏറ്റവും വലിയ സങ്കടകരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയുന്ന ഒരു സർജറിയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ എല്ല് ഇവിടുന്ന് മാറ്റിയിട്ട് ഈ എല്ല് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അവിടെ റോഡ് ഇടാം എന്നുള്ളതാണ് പറയുന്നത്. ക്യാൻസർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് വന്ന ഇതാണ് ഇത് റിസൾട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം, ഈ റോഡ് കട്ട് ചെയ്യേണ്ടി വരും, അത് അല്ല ഈ എല്ല് കട്ട് ചെയ്യേണ്ടി വരും, അതോടുകൂടി നമ്മുടെ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറും. ഈ ഒരു എല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഫേസിന്റെ ആ സാധനം മൊത്തം മാറും. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സിനിമ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ മുഖം മാറിപ്പോവും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൂടിപ്പോവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചത്ത പോലെയാണ് നമ്മൾ ഇരിക്കുന്നത്, ഞാനായാലും സിനിയാണെന്നുണ്ടെങ്കിലും ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും എല്ലാവരും അത്രയും നമ്മള് അത്രയും സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുടെ കാര്യം ഒക്കെ അങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ആ സമയത്ത് വരികയാണ്. അപ്പോ ഞാനിങ്ങനെ ഇവള് വിഷമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ അപ്പുറത്തെ അന്നത്തെ അത്രയും സങ്കടം ഉണ്ടാ മനസ്സിലെ. നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. അങ്ങനെ റിസൾട്ട് വന്ന് ഇതൊക്കെ ഏകദേശം അപ്പോഴേക്കും ഒരു ഇപ്പൊ ഒരു 3-4 മാസം മുന്നേ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ റിസൾട്ട് വന്നപ്പോ അവര് പറഞ്ഞു ഇത് നമുക്ക് ആ ഒരു അതെന്ന് പറയുന്നില്ല, ഇത് അവിടെ നിക്കുന്നൊന്നും നല്ലതല്ല, നമുക്കത് എടുത്ത് കളയാം, എന്തായാലും നമ്മൾ റിസ്കിന് നിക്കണ്ട, ഇനി ഭാവിയിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെ സർജറി അവർ ചെയ്യണം എന്ന് പറഞ്ഞു, നമ്മൾ വീണ്ടും ചെന്നപ്പോഴാണ് റിസൾട്ട് വന്നത്. അന്ന് തന്നെ അവർ പറഞ്ഞു നമുക്കിത് സർജറി ചെയ്യണം, ഉടൻ തന്നെ സർജറി ചെയ്യണം. അപ്പോൾ ഉപ്പുണ്ട് സർജറി ഒക്കെ ചെയ്യണം, അഡ്മിറ്റ് ആയിട്ട് നമുക്ക് എത്രയും വേഗം എന്നാണ് ഡേറ്റ് നോക്കിയിട്ട് സർജറി ചെയ്യുക. അങ്ങനെ ഒരു എസ്റ്റിമേഷൻ അവർ പറഞ്ഞ് സർജറിക്കും 2 ദിവസം നമ്മൾ ഐ സി യു പിന്നെ റൂം അങ്ങനെയുള്ള എസ്റ്റിമേഷനൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിൽ ഒരു വീണ്ടും വീണ്ടും ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് ഇപ്പൊ ചെയ്യണോ എന്നുള്ളൊരിത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ, കഥ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പഴയ സിനിമ തിരിച്ചു കിട്ടൂല, ആ മുഖം എന്തായാലും മാറും. ഇവിടെ ഒരു റോഡ് ഇടുകയാണ് ചെയ്യുക, ഈ എല്ല് പിന്നെ അല്ല സിനിക്ക് ഇവിടുത്തെ ഈ എല്ലില്ല, ആ പാർട്ട് ഉണ്ടാവില്ല ഇപ്പോഴും, അവിടെ ആ ഒരു ഇതുണ്ട് ഇപ്പോഴും അതുണ്ട്.
അപ്പൊ ഇപ്പോഴും ആ ഒരു എല്ലുണ്ടാവില്ല, ആളുടെ മുഖച്ചായ മാറും. അപ്പൊ ഞാൻ അങ്ങനെ അതന്നെ ചിന്തിക്കണത് എന്ത് വേണം എന്തുകൊണ്ട്. അങ്ങനെ ഉപ്പ പറഞ്ഞ് നമുക്ക് വേറൊരു ഒരു കസിൻ ഉണ്ട്, ആ ഇക്കാനെ നമ്മുടെ കാലിക്കറ്റ് ഉള്ളതാണ്, ആ ഇക്കാനോട് ഇങ്ങനെ പറഞ്ഞ. അപ്പൊ അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, എം വി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട്, ഈ ക്യാൻസർ കാര്യങ്ങളൊക്കെ. എം വി ആർ എന്ന് പറഞ്ഞപ്പോഴും നമുക്കറിയില്ല, ഞാൻ ഇതുവരെ കാലിക്കറ്റ് തന്നെ പോയിട്ടില്ല. എം വി ആർ എന്നുള്ള പേര് മാത്രമേ അറിയുള്ളൂ, എന്താണ് എന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ എം വി ആർ പോയി നോക്കിയപ്പോഴാണ് നമുക്ക് ക്യാൻസർ സെന്ററും റിസർച്ച്, ക്യാൻസർ സെന്റർ ആണിത്, ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിന്റെ പേരെന്നെ. അല്ല അവിടെ എത്തി നമ്മൾ പോണത് ഇതേപോലെ തന്നെ ഉമ്മ നമ്മളുടെ ഒരു ഡ്രൈവറൊക്കെ ആയിട്ടാണ് പോണത്. അപ്പോ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ എത്തി എം വി ആർ ക്യാൻസർ സെന്റർ എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീണ്ടും ക്യാൻസറിന്റെ ഹോസ്പിറ്റലാണ്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു, വെറുതെ വേറെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനേക്കാളും ടെൻഷൻ ആസ്റ്ററിനെക്കാളും അത്രധികം ടെൻഷൻ കൂടി. കാരണം ആസ്റ്ററിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഓങ്കോളജി, ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റ് നെക്കിന്റെ ഓങ്കോളജി, ബ്ലഡിന്റെ ഓരോന്നും. അങ്ങ് അത് കണ്ടിട്ട് പേടി അത്രയും കൂടിപ്പോയി. മനുക്ക പറഞ്ഞിട്ടുള്ള ആ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു വേറൊരു ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തു. അവിടെ തന്നെയുള്ള നെക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഡോക്ടറിനെ പറഞ്ഞിട്ട് ആ ഡോക്ടറിനെ അവിടെ തന്നെ ഉള്ളത് കാണിച്ചു. അങ്ങനെ ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ ഇത്രയും വിചാരിക്കുന്ന അത്ര പ്രശ്നമുള്ളതല്ല, ആ ഡോക്ടറാണ് ആദ്യമായിട്ട് നമ്മൾ എത്രയോ ആൾക്കാരോട് ചോദിച്ചിട്ടില്ല. ഈ ഡോക്ടർ മാത്രമാണ് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിപ്പോ ഈ സാധനം ഇവിടെ നിക്കണോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണ്ട ഒരു വലുപ്പമുണ്ട്, അല്ല ഇത് ഇനിയിപ്പോ ഭാവിയിൽ ഇനി ഇത് വലുതാവുകയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളയാം. ഇതിപ്പോ ഇപ്പൊ തനിക്ക് ഇതിനെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു ഇവളോട്. അപ്പൊ പല കാര്യങ്ങളും സംസാരിച്ച് അതിന്റെ ഇടയിൽ കരച്ചിലൊക്കെ കഴിയുണ്ട്, അതിന് ശേഷമാണ് ഇതിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇവള് പറഞ്ഞു എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമുക്കിത് വീണ്ടും ഒരു സ്കാൻ ചെയ്യാം, MRI ഒന്നും വേണ്ട, CT സ്കാൻ ചെയ്താൽ മതി, അതിനെന്തെങ്കിലും വലിപ്പമാറ്റം ഉണ്ടാവുന്നുണ്ടോ, അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മളുടെ അടുത്ത് വരണട്ടാന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങള് കൊറേ കാലങ്ങൾക്ക് ശേഷം ചിരിച്ചൊരു മുഖമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മളിത്, കാരണം ആ ഡോക്ടർ പറഞ്ഞ മറ്റേ 3 ഡയഗ്നോസിസും ആവാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് ആ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പോകുന്നു. പാവം അത് പറയണട്ട, നമ്മൾക്ക് ഈ കൊറോണയുടെ ടൈം ആയ കാരണം ഞങ്ങളെ മാത്രം അകത്തേക്ക് കയറ്റുള്ളൂ. ഉമ്മ ഹോസ്പിറ്റലിന്റെ പുറത്ത് രാവിലെ എത്തിയിട്ട് ഒരു 7 മണി വരെ അങ്ങോട്ട്, വൈകുന്നേരം 7 മണി വരെ അങ്ങോട്ട് ഉമ്മ ഞങ്ങളൊക്കെ ഉള്ളിലാണെങ്കിലും കാർ പാർക്കിങ്ങിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക, ഒരു സീറ്റിൽ ഇരിക്കുന്നു ഉമ്മ. അത്രയും ദുആ ചെയ്തിട്ട് ഇതൊക്കെ ഞങ്ങൾ ഇന്നും ഞങ്ങൾ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MVR നിന്നും നമ്മൾ ഇത് ചെയ്ത് ഒരു മിനിറ്റ് അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും പോയി. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചു കാലം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പോയി ദുബായിൽ പോയി. അപ്പോഴാണ് പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെൻഷൻ കൂടാണ്, ഇത് എന്തായിട്ടുണ്ടാവും അറിയില്ലല്ലോ. അപ്പോ പേടിച്ചിട്ടാണ് പോയത്. എന്റെ ഉപ്പയും ഇവിടത്തെ ഉപ്പയും അങ്ങനെ ഡ്രൈവറായിട്ടാണ് അപ്രാവശ്യം. അതില് നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ആൻസർ പറയാം. അവിടെ ചെല്ലുമ്പോ എങ്ങനെയാന്ന് അറിയോ, നമ്മളൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടാണ് എല്ലാവരും കാണുക. സ്റ്റാഫ് നമ്മളോട് ചോദിക്കുക
കീമോ ചെയ്യാൻ വന്നതാണോ സർജറിക്കാണോ? കാരണം അവിടെ ചെല്ലുമ്പോ ആർ ടി പി സി ആർ ചെയ്തിട്ടാണല്ലോ ചെല്ല, തലേദിവസം ചെയ്തിട്ടാണ് പോണത്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കേൾക്കുമ്പോ തന്നെ നെഞ്ചൊരു പേടിച്ചതോ. ഞാനും ദുബായിൽ ഇരുന്നിട്ട് അത്രയും ടെൻഷൻ ആയത്, എന്താണ് ഇനിയിപ്പോ അതില് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ടെൻഷനായി ആ ഒരു ഇവിടുത്തുള്ള ആ പീസില്. അപ്പൊ ആ ടെൻഷൻ സ്കാൻ ചെയ്യാനായിട്ട് അതിന്റെ അകത്ത് കയറിയപ്പോ അവിടെ ഫുള്ള് പേഷ്യൻസ് ഈ പേഷ്യൻസ് ആണ്. അപ്പൊ ഒരു ഉമ്മ, ഞാനാണെങ്കിൽ കരഞ്ഞിട്ടാണല്ലോ ഇരിക്കണ്ടാവും. അപ്പൊ അമ്മനോട് ചോദിച്ചു എന്തേ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് ചെയ്യാന്. അപ്പൊ അമ്മ മോളൊന്നും ടെൻഷൻ അടിക്കണ്ട, എനിക്കിത് ഇത്രയും വലിയ കൈക്ക് എന്തോ സർജറി ചെയ്തിട്ട് ഞാൻ ഇപ്പൊ എത്ര സ്മാർട്ട് ആയിട്ടിരിക്കണം. ആ ഇത്തക്ക് ഒരു മോള് അതിന്റെ കുട്ടിയൊക്കെ ഉണ്ട്, ആ കുട്ടീനൊക്കെ എടുക്കും. അങ്ങനെ കൊറേ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആ താത്ത കൊറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആ പറയണ സമയൊക്കെ എനിക്ക് കരച്ചിലാണ്. പക്ഷെ അൽഹംദുലില്ല, നമ്മള് ഇനിയിപ്പോ വീണ്ടും വലിച്ചു കിട്ടുന്നില്ല, പറഞ്ഞിട്ട് നിങ്ങളെ അധികം ഇതാക്കുന്നില്ല. നമ്മള് അതിനുശേഷം നമ്മള് സി ടി സ്കാൻ ചെയ്തു. സി ടി സ്കാനിൽ വന്നിട്ടുള്ള ഇംപ്രഷൻ എന്താന്ന് വെച്ചാൽ, ഇൻ കമ്പാരിസൺ ടു പ്രീവിയസ് സി ടി, അതായത് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന സി ടി, നോ ചേഞ്ച് ഇൻ സൈസ് ഓഫ് ദ ലേഷ്യൻ. ആ ഇതിന് ചേഞ്ച് ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു സി ടി. പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. അൽഹംദുലില്ല, എന്തായാലും ആ ഡോക്ടർ അന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അല്ല സർജറി ചെയ്തേനെ. സർജറി ചെയ്താൽ ചിലപ്പോ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ ആ സർജറി ചെയ്തില്ല. നമ്മള് വീണ്ടും ആ ഒരു ഹാപ്പി ആയി. അതിനുശേഷമാണ് നമ്മൾ ഈ കണ്ട വീഡിയോയും പ്രാങ്കും വീഡിയോസ് ചെയ്യുമ്പോ നമ്മളെ മൈൻഡ് അപ്പൊ വേറൊരു രസമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോ നമുക്കൊരു സന്തോഷം വരികയാണ്. അല്ലാതെ നമ്മളൊന്നുമില്ലാതെ ഈ ലോക്ക്ഡൗണിൽ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടും. പെട്ടെന്ന് ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അല്ല, ഇതിനിടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് വേണം കേട്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിലോ സ്കാൻ ചെയ്ത് നോക്കണം. ഇപ്പോഴും ഉണ്ട് ആൾക്ക് ഇവിടെ, പക്ഷെ മാറ്റങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇൻഷാല്ലാ വീണ്ടും പോയി നോക്കണം. അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാവരും ഉണ്ടാവുക, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ തൽക്കാലം നമ്മള് നിർത്തുകയാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു സ്റ്റോറി നമ്മൾ പറഞ്ഞു, ഇതേപോലെ നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല സ്റ്റോറികളും നമ്മൾ പറയുന്നതാണ്. മറക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത സ്റ്റോറിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുക ണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അല്ല, നമ്മുടെ ഇൻസ്റ്റാ ലിങ്ക് ഉണ്ട്, പിന്നെ പുതിയ ചാനൽ ഉണ്ട്, അതൊക്കെ കേറി ഒന്ന് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്യുക. അപ്പൊ തൽക്കാലത്തിന് ഞങ്ങള് പോവുകയാണ്. ഓക്കെ. എന്നിട്ട് ഈ ഡോക്ടർ പിന്നെ അന്നുണ്ടല്ലോ, ആ പറ വീഡിയോ എടുക്കണ്ടേ. ഞാൻ അവിടെ ഇരിക്കു പോയിട്ട് ഇവിടെ ഇരിക്കു പൊന്നോ, പാപ്പാക്ക് ഇവിടെ വീഡിയോ എടുക്കണം. കാണ് അത് ചെയ്തോണ്ടിരിക്കുക. പൊന്നിച്ച ഇവിടെ ഇരിക്കു, പാപ്പാടെ മോളല്ലേ. ആ പാപ്പാടെ മോളല്ലേ, ഇരിക്കു. അങ്ങനെ വെറ്റേ അതിപ്പോ എന്താ ചെയ്യുക? അതിപ്പോ അടിച്ചോണ്ടിരിക്കും. പൊന്നോ അടിക്കാണ്ടിരിക്കും. ഈ ചെരുപ്പ് അവിടെ പോയി നടന്നു. അത് ഞാൻ അവിടെ കൊണ്ടാക്കട്ടെ. അപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ആ ഡോക്ടർ വിളിച്ചു. ആ ഡോക്ടർക്ക് അയ്യോ.